അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون. വാഖിയ സൂറത്തിലെ 58 മുതൽ 62 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അഫറഅയ്തും മാ തുംനൂൻ. അഫറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മാ തുംനൂൻ, എന്തിനെ നിങ്ങൾ നിക്ഷേപിക്കുന്ന ശുക്ലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിർഗളിക്കപ്പെടുന്ന ഇന്ദ്രിയ കണങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? വലിയൊരു ചോദ്യമാണ്. ആ ഒരു ഇന്ദ്രിയ കണങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ പടച്ചതമ്പുരാന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാരണം കേവലം ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ കോടാനുകോടി ബീജങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല നിക്ഷേപിച്ചിരിക്കുകയാണ്. വലിയ അത്ഭുതമാണത്. ആ ഇന്ദ്രിയ കണങ്ങളെ ആര് സൃഷ്ടിച്ചു എന്ന് അന്വേഷിക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധ്യമാവുക. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രസക്തമായി അള്ളാഹു തആല ചോദിക്കുന്നത്, ഇന്ദ്രിയ കണങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലയോ എന്ന്. ഈ ഇന്ദ്രിയ സ്കലനമുണ്ടായാൽ ഇസ്ലാമിൽ കുളി നിർബന്ധമാണ്. ചില യുക്തിവാദികൾ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, അഥവാ ഇസ്ലാമിൽ ഇന്ദ്രിയമെന്നുള്ളത് ശുദ്ധിയുള്ള വസ്തുവാണ്, എന്നാ മലവും മൂത്രവും അത് നജസാണ്. എന്നാ മലവും മൂത്രവും ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. എന്നാൽ ശുക്ലമാണ് പോകുന്നതെങ്കിൽ കുളിക്കൽ നിർബന്ധമാണ് എന്ന്. അപ്പൊ ശുദ്ധിയുള്ളത് പോയാൽ കുളിയും നജസായത് പോയാൽ കഴുകൽ മാത്രവും എന്ന് പറഞ്ഞിട്ട് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ ഇസ്ലാമിനെ കളിയാക്കാറുണ്ട്. എന്നാൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ ഏതൊരു വിഷയവും താബൂദിയാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയെ പരിപൂർണമായി അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന്റെ യുക്തിയും അതിലുള്ള ഹിക്മത്തും ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല, അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലത് നമുക്കറിയാം, ചിലത് നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനും കഴിയും, അത് വേറൊരു കാര്യം. അപ്പോ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു മുസൽമാന്റെ ബാധ്യത. അതിൽ ശാസ്ത്രം എന്തു പറയുന്നു, ശാസ്ത്രം എന്തു പറയുന്നു എന്നൊരു നോട്ടവും ഒരു ചിന്തയും ഒരു മുസ്ലിമിനും വേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ മുസ്ലിം എന്ന പേര് തന്നെ പറയണത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ, അനുസരിക്കുന്നവൻ. ആരെയാ അവൻ അനുസരിക്കുന്നത്? അള്ളാഹുവിനെയും അള്ളാഹുന്റെ റസൂലിനെയും പരിപൂർണമായിട്ട് അനുസരിക്കുന്നവൻ. അവിടെ ശാസ്ത്രം എന്തു പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല ഇസ്ലാമിലെ ഒരു മുസ്ലിമും ഒരു വിഷയത്തിലും അള്ളാഹുവിനോടുള്ള അനുസരണ കാണിക്കുന്നത്. അള്ളാഹു റസൂൽ എന്തു പറഞ്ഞു അതനുസരിച്ച് മാത്രം. ഇന്ന് പുതിയ പ്രവണതകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അതായത് ശാസ്ത്രം എന്തു പറഞ്ഞു, ശാസ്ത്രം എന്ന് പറഞ്ഞു. ശാസ്ത്രം എന്നതൊക്കെ ഒരു നിഗമനം മാത്രമാണ്, അത് നാളെ വേണമെങ്കിൽ ചിലപ്പോൾ തിരുത്താം തിരുത്താതിരിക്കാം. പക്ഷെ ഇസ്ലാം എന്നുള്ളത് നിഗമനല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം ഒന്ന് പറഞ്ഞാൽ അതിന് മാറ്റമോ ഒന്നുമില്ല. അള്ളാഹുവിന്റെ വചനങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിൽ ഒരു മാറ്റവും ഒരു കാലത്തും വരികയില്ല. അതുകൊണ്ട് തന്നെ തഅബ്ബുദിയാണ് ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും. ഇബാദത്തിലെ അള്ളാഹുവിലേക്കുള്ള പരിപൂർണമായ അനുസരണയാണ്. ആ അനുസരണയാണ് ഇവിടെ ഇന്ദ്രിയം സ്കലിച്ചാൽ കുളിക്കൽ നിർബന്ധമായി എന്നുള്ളതും, ആ രീതിയിൽ തന്നെയാണ് കുളിക്കുന്നതും. എന്നാൽ ഇവിടെ നമുക്ക് പറയുവാനുള്ളത്, മലമൂത്ര വിസർജനം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്നത് ഒരു ഉന്മേഷവും ഒരു ഉണർവുമാണ്. കാരണം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഉണർവും ഉന്മേഷവും സാധാരണഗതിയിൽ ഉണ്ടാകും. എന്നാൽ ഇന്ദ്രിയം സ്കലിക്കലിലൂടെ ഉണ്ടാകുന്നത് ആലസ്യവും ഉറക്കച്ചടവും അവശതയുമൊക്കെയാണ്. ആ അവശതയെയും ആ ഉറക്കച്ചടവിനെയും ആ ആലസ്യത്തെയും മറികടക്കാൻ
കുളിക്കുന്നതിലൂടെ സാധ്യമാകുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായ കാര്യമാണ്, അല്ലെങ്കിൽ അതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ആ ഇന്ദ്രിയകണങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ശേഷം അല്ലാഹു വീണ്ടും ചോദിക്കുകയാണ്, ആ അന്തും തഖ്ലുഖൂനഹു, അതിന് നിങ്ങളാണോ സൃഷ്ടിച്ചത്, അം നഹ്നുൽ ഖാലിഖൂൻ, അതല്ല നാമാണോ അതിനെ സൃഷ്ടിച്ചത് സൃഷ്ടിക്കുന്നത് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. ആ ഇന്ദ്രിയ കണങ്ങളെ സൃഷ്ടിച്ചതാരാ? അല്ലാഹുവാണ് അല്ലേ? ആ ശുക്ലത്തെ സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും? ഒരു മനുഷ്യന് അങ്ങ് നിർമ്മിക്കാൻ പറ്റുന്ന വസ്തുവാണോ അത്? അല്ല. ഇനി ഇവിടെ ഇതുകൊണ്ടുള്ള വിവക്ഷ, ആ ഇന്ദ്രിയത്തിൽ നിന്ന് ഉണ്ടാവുന്ന മനുഷ്യൻ അതിനെ സൃഷ്ടിച്ചതാരാ? നിങ്ങളാണോ നമ്മളാണോ എന്ന് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു, നാമാണ്, ഖദ്ദർനാ ബൈനകുമുൽ മൗത, നിങ്ങൾക്കിടയിൽ മരണത്തെ നാമാണ് നിർണയിച്ചത്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം ഒരിക്കലും പരാജിതരാവുകയില്ല. വമാനഹനു, നമ്മളല്ല, ബിമസ്ബൂഖീൻ, മുൻകടക്കപ്പെടുകയില്ല, മുൻകടക്കപ്പെടുന്നതല്ല. എന്ന് വെച്ചാൽ നമ്മളെ മുൻകടന്നിട്ടൊരാൾക്കും മുന്നോട്ടു പോകാൻ, വിജയിക്കാൻ, നമ്മളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്നർത്ഥം. ഇനി പരിഹസിക്കുന്ന ഇതേ മനുഷ്യന്മാര് തന്നെ ഒന്ന് മറുപടി പറയൂ, മരണത്താൻ നിർണയിച്ചത് അല്ലാഹുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മരണത്തെ നമുക്ക് എപ്പോഴാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും? എപ്പോഴാണ് നമ്മൾ മരിക്കുക? എവിടെ വെച്ചാണ് മരിക്കുക? എങ്ങനെയാണ് മരണപ്പെടുക എന്ന് പറയാൻ നമ്മളിൽ ആർക്ക് സാധിക്കും? അതെല്ലാം തീരുമാനിച്ചത് അല്ലാഹുവാണ്. അതൊക്കെ അല്ലാഹു തആല നിർണയിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. പണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, എന്റെ റബ്ബ് അഥവാ അല്ലാഹു ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഫിറഔൻ എന്ന് പറഞ്ഞത്, ഞാനും അങ്ങനെ തന്നെയാണ്, ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഫിറഔൻ രണ്ട് തടവുപുള്ളികളെ കൊണ്ടുവന്നു, എന്നിട്ട് ഒരാളെ വധിക്കുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്തു. എന്നിട്ട് ഫിറഔൻ പറഞ്ഞത്രേ, ഞാൻ ഒരുത്തനെ ജീവിപ്പിച്ചു മറ്റൊരുത്തനെ മരിപ്പിച്ചു എന്ന്. ഇങ്ങനെയുള്ള ഒരു ന്യായവുമില്ലാത്ത ന്യായീകരണങ്ങളാണ് യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഇവിടെ പറയാൻ വേണ്ടി സാധിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ചോദ്യം ഇന്നും പ്രസക്തമായി നിലകൊള്ളുകയാണ്. ആ ഇന്ദ്രിയ കണങ്ങളെ, ആ മനുഷ്യവിഭാഗത്തെ സൃഷ്ടിച്ചത് നാമാണോ അതല്ല നിങ്ങളാണോ? മരണത്തെ അള്ളാഹു തആല നിർണയിച്ചു തന്നിരിക്കുന്നു. എന്നാൽ എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരിക്കും എന്ന് പറയാൻ നമ്മളിൽ ആർക്ക് സാധ്യമാണ്? على ان نبدل امثالكم നിങ്ങളെ പോലെയുള്ളവരെ പകരം കൊണ്ടുവരികയും കൊണ്ടുവരുന്നതിലും വനുൻശിഅക്കും ഫീമ ലാ തഅലമൂൻ നിങ്ങൾക്കറിയാത്ത തരത്തിൽ നിങ്ങളെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിൽ വമാ നഹ്നു ബിമസ്ബൂഖീൻ നമ്മൾ മുൻകടക്കപ്പെടുകയില്ല നമ്മൾ പരാജയപ്പെടുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ അല്ലാഹു തആല പറയാം. അഥവാ ശത്രുക്കളോട് ഒരു ചോദ്യമുണ്ട്, മുശ്രിക്കുകളുടെ ചോദ്യം, എല്ലാം നശിച്ച് എല്ലും കൊട്ടായതിനു ശേഷം അല്ലെങ്കിൽ മണ്ണോട് ചേർന്നതിനു ശേഷം എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന് അല്ലാഹു തആല പറയാണ്. അതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യമല്ല. നിങ്ങളെപ്പോലെയുള്ളവരതിന് ഒരു പകരം കൊണ്ടുവരാന്ന് വിചാരിച്ചാൽ ഒരു വിഷയമോ അതൊരു പ്രയാസമോ ഒരു വിഷയമോ അല്ല. അതോടൊപ്പം തന്നെ വലഖദ് അലിംതുമുൻ നശഅത്തൽ ഉലാ, ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വലഖദ് അലിംതും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നശഅത്തൽ ഉല, ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ആ മനുഷ്യന്മാരെ ഇങ്ങനെ സൃഷ്ടിച്ചതൊക്കെ നമ്മൾ അറിയാം. ഫലഉല തദക്കറൂൻ, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ആലോചിക്കുന്നില്ല? കാരണം മുൻമാതൃകയൊന്നും കൂടാതെ ഒന്നാമതായിട്ട് ഈ മനുഷ്യന്മാരെയും ഈ സകല ജീവികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞല്ലോ. ആ നമ്മൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല, ഇതൊക്കെ സൃഷ്ടിച്ച അല്ലാഹുവിന് രണ്ടാമതും ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ, രണ്ടാമതും ഇതിനെ സൃഷ്ടിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ്. ഇതെല്ലാ കാലത്തും പ്രസക്തമായ ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ കോടാനുകൂടി മനുഷ്യന്മാരെ, ലോകാവസാനം സംഭവിക്കുമ്പോൾ മണ്ണടിഞ്ഞു പോകുന്ന സകലമാന മനുഷ്യരെയും സകലമാന ജീവികളെയും അത് പുനരുജ്ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയൊരു ദിനം വരാനുണ്ട് എന്ന് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ആ പരലോകത്ത് കടന്നു വരുമ്പോൾ അഭിമാനത്തോടുകൂടി കടന്നു വരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവിശ്വാസികളിൽ നിന്ന്, നിരീശ്വരവാദത്തിൽ നിന്ന് അല്ലാഹുവേ നമ്മുടെ കൽബിൽ മോചനം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തും മാ തഹ്റുസൂൻ أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون. واقعية سورة ليه 63 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അഫറഅയ്തും മാ തഹ്റുസൂൻ. അഫറഅയ്തും, നിങ്ങൾ കണ്ടുവോ അഥവാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മാ തഹ്റുസൂൻ, നിങ്ങൾ വിളയിറക്കുന്നതിനെ പറ്റി, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ. അ അൻതും, നിങ്ങളാണോ തസ്റഊനഹു അതിനെ മുളപ്പിച്ചത്, അം നഹ്നു സാരിഉൻ അതല്ല നാം ആണോ അതിനെ മുളപ്പിച്ചത് എന്ന് അള്ളാഹുതാല ചോദിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുതാല ചോദിക്കുന്നത്, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും പഠനവും മനനവും നടത്തുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്, അത് അള്ളാഹുവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹുതാമൻ, അതിനെ ഉണക്കി വൈക്കോലാക്കി കളയുമായിരുന്നു. ഈ കൃഷിയൊന്നും മുളക്കാതെ അല്ലെങ്കിൽ മുളച്ച് തന്നെ ഉണങ്ങിപ്പോയി അതിനെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ അള്ളാഹു ആക്കി കളയുമായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ആ കൃഷിയെ ഉണക്കി വൈക്കോലുകളാക്കി കളയുമായി കളഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഫളൽത്തും തഫക്കഹൂൻ, നിങ്ങൾ ആശ്ചര്യത്തോടെ പറയുന്നവരായേക്കാം, നിങ്ങൾ ദുഃഖിച്ചുകൊണ്ട് പറയുന്നവരായേക്കാം, ഇന്നാ ലമുഗ്റമൂൻ, ഞങ്ങൾ കടബാധിതരായി തീർന്നിരിക്കുന്നു എന്ന്. ബല്ലഹനു മഹ്റൂമൂൻ എന്നല്ല, ഞങ്ങൾ ഉപജീവനം തടയപ്പെട്ടവരുമായി തീർന്നിരിക്കുന്നു എന്ന് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് പറയുന്നവരായേക്കാം. ശരിക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലും അതുപോലെ ഒരു താക്കീതുമാണ് ഈ വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്. കൃഷിയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ, എത്രയോ ഏക്കർ കണക്കിന് വിശാലമായ ഭൂമിയിൽ വിത്തെറിഞ്ഞുകൊണ്ട് അതിങ്ങനെ ആ അത് മുളപ്പിക്കാനും അല്ലെങ്കിൽ അത് മുളച്ചു വരുന്നതും കാത്തിരിക്കുന്ന മനുഷ്യന്മാർ, കൃഷിക്കാർ. എന്നാൽ ആ വിത്ത് മണ്ണിൽ കിടന്നുകൊണ്ട് അതിങ്ങനെ മുള പൊട്ടി മുളച്ചു പൊന്തുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ആലോചിക്കുക, ചിന്തിക്കുക, ഇതിനെ മുളപ്പിക്കുന്നതാരാ? ഈ വെള്ളം നനക്കുന്ന കർഷകനാണോ, അതല്ല ഈ വിത്ത് നട്ട കർഷകനാണോ ഇതിനെ മുളപ്പിച്ചത്? അല്ല, അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്, അത് അല്ലാഹുവാണ്. ഏറ്റവും വലിയ തവക്കുള്ള മനുഷ്യന്മാര് അത് കർഷകരാണ്. കാരണം ഒന്ന് ആലോചിച്ചോക്കെ, ഈ വിത്ത് അത് ഭൂമിയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയാണ്, അത് മുളക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാനാവില്ല. അത് ഈ കർഷകന് പറയാൻ കഴിയും, ഇത് കൃത്യമായിട്ട് മുളക്കും, ഇതിങ്ങനെ പൊന്തി വരും എന്ന് കർഷകന് ഒരു തീരുമാനം പറയാൻ കഴിയോ? ഇല്ല. അവനങ്ങ് വിത്തെറിയുകയാണ്. മുളപ്പിക്കുന്നവൻ, മുളപ്പിക്കേണ്ടവൻ അല്ലാഹുവാണ്. അല്ല, ഏറ്റവും കൂടുതൽ തവക്കൽ ഉണ്ടാകേണ്ട ഒരു ജോലിയും കൂടിയാണ് കൃഷി എന്നുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ വൈക്കോലുകളാക്കി അല്ലെങ്കിൽ ഉണങ്ങിയതാക്കി അല്ലെങ്കിൽ മുളപ്പിക്കാത്തതാക്കി അതിനെ മാറ്റിയിരുന്നെങ്കിൽ പിന്നെ കർഷകന് വലിയ പ്രയാസമായിരിക്കും. പ്രയാസമെന്ന് മാത്രമല്ല, വിഷമാന്ന് മാത്രമല്ല, ദുഃഖമാണെന്ന് മാത്രമല്ല, വലിയ കടക്കാരനായിട്ട് മാറും. ഇന്നാ ലമുഗ്റമൂൻ, ഞങ്ങൾ കടബാധിതരായി തീർന്നിരിക്കുന്നു എന്ന് കർഷകരെ ഇങ്ങനെ വിളിച്ചു പറയും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ, ഇന്ന് കർഷക ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ്.
എന്തേ കാരണം? കൃഷി നടത്തി അവരുദ്ദേശിക്കുന്നത് പോലെ അത് വളർന്നില്ല, അവരുദ്ദേശിക്കുന്നത് പോലെ അതിന് ഫലമുണ്ടായില്ല, നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോ കടം കൂടുകയും അങ്ങനെ കടം വീട്ടാൻ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന എത്രയോ കർഷകർ. യഥാർത്ഥത്തിൽ കൂട്ടത്തിൽ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനവും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും നൽകേണ്ട ഒരു വിഷയമാണ് കൃഷി എന്നുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങളും പ്രോത്സാഹനങ്ങളും അർഹിക്കുന്നവരാണ് കർഷകർ. പക്ഷെ നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് അർഹമായൊരു സ്ഥാനം, അർഹമായൊരു ബഹുമാനം നമ്മൾ നൽകാറുണ്ടോ എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഭരണകൂടം നൽകാറുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മളിങ്ങനെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നത് ആ കർഷകരുടെ വിയർപ്പാണ് എന്നൊരു ബോധം നമുക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു കർഷകനും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. കാരണം അവന്റെ പ്രശ്നങ്ങൾക്കും അവന്റെ കടങ്ങൾക്കും പരിഹാരം കാണാൻ ഭരണകൂടം തയ്യാറാവണം. ബൽ നഹ്നു മഹ്റൂമൂൻ, മാത്രമല്ല ഞങ്ങൾ ഉപജീവനം തടയപ്പെട്ടവരുമാണ് എന്ന്. കാരണം കൃഷിയൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നീടുള്ള ജീവിതമാർഗം എല്ലാം മുടങ്ങിപ്പോയി എന്നർത്ഥം. കൃഷിക്കാര് അനുഭവിക്കുന്ന വലിയ പ്രയാസമാണ്. ശരിക്കും അതിലേക്കുള്ള ഒരു സൂചനയാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാർ അനുഭവിക്കുന്ന വിഷയം തന്നെയാണ് ഈ പറഞ്ഞത്. വലിയ ദുഃഖമുണ്ടാവും അവർക്ക്. ആ ദുഃഖത്തോടെ, സങ്കടത്തോടെ, ആശ്ചര്യത്തോടെ അവർ പലതും വിളിച്ചു പറയും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ കടക്കാരാണെന്ന് പറയും, ഞങ്ങൾക്ക് ഉപജീവനം തടയപ്പെട്ടവരാണെന്ന് പറയും എന്നൊക്കെ. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ വാഖയിൽ അത് പറഞ്ഞിരിക്കുകയും. ഏതായിരുന്നാലും ഈ വാഖ്യ സൂറത്ത് നമ്മളോട് പറയുന്ന ഒരു കാര്യം, ആ കൃഷിക്കാരനൊക്കെ ഇത്രയും വിശാലമായ ഭൂമിയിൽ വിത്തിറക്കുമ്പോൾ ആ വിത്തിനെ മുളപ്പിക്കുന്നതാരാണ്? ആ ചോദ്യത്തിന്റെ മറുപടി കണ്ടെത്തുമ്പോഴാണ് ആ മുളപ്പിക്കുന്ന സൃഷ്ടികർത്താവ്, ആ സൃഷ്ടാവ് അത് അല്ലാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കൂട്ടത്തിൽ പറയുകയാണ്, നമ്മുടെ കൃഷിയിലും നമ്മുടെ റിസ്ക്കിലും ബർക്കത്തുണ്ടാവണം. കടക്കാരായി മാറാതെ, ഉപജീവനം തടയപ്പെട്ടവരായി മാറാതെ സമ്പൽ സമൃദ്ധി നമുക്കുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ധാരാളം മാർഗങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിസ്ക്കിൽ ബർക്കത്തുണ്ടാവാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുടുംബ ബന്ധം ചേർക്കുക എന്ന്. കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് റിസ്ക്കിൽ ബർക്കത്തുണ്ടാകുമെന്ന് അനവധി നിരവധി ഹദീസുകളിലൂടെ പുന്നാര നബിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുടുംബബന്ധം മുറിക്കുകയും കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുകയും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് സുഖത്തിലും സന്തോഷത്തിലും ആണെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ റിസ്ക്കിലെ വർക്കത്ത് ഉയർത്തപ്പെടുകയും അങ്ങനെ ഒരുപാട് കഷ്ടതകളും ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് വേദനകളുമായിട്ട് കഴിഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥകൾക്ക് അവർക്ക് ഉണ്ടാകുമെന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ റിസ്ക്കിൽ വർക്കത്തുണ്ടായി സമ്പൽ സമൃദ്ധിയോടുകൂടി ചെയ്യുന്ന ജോലിയിൽ, അത് കൃഷിയാണെങ്കിലും മറ്റേത് മേഖലകളിലാണെങ്കിലും, ബർക്കത്തുണ്ടാവണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുക. അതുപോലെ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ളീഖിൻ മഖ്റജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇസ്തിഗ്ഫാറിനെ ഒരാൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അത് പതിവായി ഉരുവിടുകയാണെങ്കിൽ, മനസ്സറിഞ്ഞുകൊണ്ട് പാപമോചനം തേടുകയാണെങ്കിൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ളീഖിൻ മഖ്റജ, അവന്റെ എല്ലാ കുടുസുകളിൽ നിന്നും അവൻ അല്ലാഹു തആല ഒരു തുറവിടുപ്പാട് അഥവാ ഒരു റാഹത്ത് അവന് നൽകും. അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന് മോചനം അല്ലാഹു അവന് നൽകുന്നതാണ്. അവന് വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ അല്ലാഹു തആല റിസ്ക് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ ആ റിസ്ക്കിൽ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. കാരണം റിസ്ക് നൽകേണ്ടവൻ ആരാണ്? അല്ലാഹുവാണ്. ഇന്നല്ലാഹുവർ റസ്സാഖ്, അല്ലാഹുവാണ് റസ്സാഖ്, അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ട് തന്നെ ആ റിസ്ക് നൽകുന്ന അല്ലാഹുവിലേക്ക് ഖേദമുള്ള മനസ്സോടെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന നാവോടുകൂടി മുന്നിടുകയാണെങ്കിൽ
നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു തആല നമുക്ക് റിസ്ഖിനെ എത്തിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ റിസ്ഖിൽ വർദ്ധന ഉണ്ടാവാൻ സൂറത്തുൽ വാഖിയ പതിവാക്കുക. നമ്മൾ ഈ വിശദീകരിക്കുന്ന ഈ സൂറത്തുൽ വാഖിയ ഉണ്ടല്ലോ, എല്ലാ ദിവസവും രാത്രിയിൽ ഖുർആൻ ആ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. നമ്മുടെ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കാര്യമാണ്, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക എന്നുള്ളത്. ഇൻഷാഅല്ലാഹ് അള്ളാഹു തആല നമുക്ക് രാത്രിയിൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാനുള്ള നല്ല മനസ്സും ബോധവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ വാഖിയയുടെ 17-ാമത്തെ ക്ലാസ്സാണ് ഇത്. ഇൻഷാഅല്ലാഹ് ഇത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇതിന്റെ എക്സാം ഉണ്ടാവും, പരീക്ഷയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ്സുകളും ശ്രദ്ധിച്ച് കേൾക്കുകയും ഒരു എക്സാമിന് വേണ്ടി, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുക. അല്ലാഹു തആല അനുഗ്രഹിക്കും. لو نشاء جعلناه أجاجا فلولا تشكرون. സൂറത്തുൽ വാഖിയയിലെ 68 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഇത് 18-ാമത്തെ ഭാഗമാണ് സൂറത്തുൽ വാഖിയയുടെ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു എക്സാം ഉണ്ട്, പരീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ഓരോന്നും ശ്രദ്ധിച്ചു കേൾക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഫറഅയ്തുമുൽ മാ അല്ലദി തശ്റബുൻ. അഫറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അൽ മാ വെള്ളത്തെ പറ്റി, അല്ലദി എങ്ങനെയുള്ള വെള്ളമാണ്, തശ്റബുൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, അഅന്തും നിങ്ങളാണോ, അൻസൽതുമൂഹു നിങ്ങളാണോ അതിനെ ഇറക്കിയത്, മിനൽ മുസ്നി മേഘങ്ങളിൽ നിന്ന്, അം നഹ്നുൽ മുൻസിലൂൻ അതല്ല നാമാണോ അതിനെ ഇറക്കിയത്, ലൗനഷാഉ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, ജഅൽനാഹു ആ വെള്ളത്തെ നാം ആക്കുമായിരുന്നു, ഉജാജൻ ഉപ്പുവെള്ളമാക്കുമായിരുന്നു, ദുസ്വാദുള്ള കുടിക്കാൻ പറ്റാത്ത സ്വാദില്ലാത്ത ഉപ്പുവെള്ളമാക്കുമായിരുന്നു, ഒരു ഉപകാരവുമില്ലാത്ത ഉപ്പുവെള്ളം. പക്ഷേ അങ്ങനെയൊന്നും അള്ളാഹു ആക്കിയില്ലല്ലോ. ആകാശത്തു നിന്ന് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ എത്ര മനോഹരമാണ്. ഫലൂലാ തഷ്കുറൂൻ, എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്തുകൊണ്ടാണ്, എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്, എന്നിട്ടും എന്തേ നിങ്ങൾ ശുക്ർ ചെയ്യാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ആലോചിച്ചാൽ പോലും നമുക്ക് അല്ലാഹുവിനെ കണ്ടെത്താൻ സാധ്യമാകും. ഒരു തുള്ളി വെള്ളത്തിൽ പോലും അത്ഭുതങ്ങളുണ്ട് എന്ന് ആ വെള്ളത്തെ കുറിച്ച് പഠിച്ചവർ അവരുടെ പഠന നിരീക്ഷണങ്ങളിൽ പറഞ്ഞു തരികയാണ്. ജീവന്റെ അടിസ്ഥാനം തന്നെ വെള്ളമാണ്. وهو الذي خلق من الماء بشرا അവൻ തന്നെയാണ്, അല്ലാഹു തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്. സൂറത്തുൽ ഫുർഖാനിലെ 54-ാമത്തെ ആയത്ത്. وجعلنا من الماء كل شيء حي ജീവനുള്ള സർവ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചു, നാം ഉണ്ടാക്കി എന്ന് സൂറത്തുൽ അംബിയായിൽ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. അപ്പൊ മനുഷ്യന്മാരെയും സകല ജീവജാലങ്ങളെയും ജീവനുള്ള സകല വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളവും ജീവനും തമ്മിൽ, വെള്ളവും മനുഷ്യനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ 90% ജലമാണത്രേ. ശ്വാസകോശത്തിന്റെ 86% ജലമാണത്രേ. വൃക്കയുടെ 83% വെള്ളമാണ്. വ്യത്യസ്തമായ ഞരമ്പുകളിൽ 75% ജലമാണ്. ഇതൊക്കെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച, ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകൾ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. വെള്ളവും മനുഷ്യനും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ട് എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുക. രക്തത്തിലെ പ്രധാന അംശം ജലമാണ്. ആ ജലമില്ലെങ്കിൽ, ആ വെള്ളമില്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും?
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനും പോഷക ഘടകങ്ങളും എത്തിക്കുന്നതിനോടൊപ്പം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങളും വിഷവസ്തുക്കളും നീക്കം ചെയ്യുന്ന ജോലിയും നമ്മൾ ഈ കുടിക്കുന്ന വെള്ളമാണ് നിർവഹിക്കുന്നത്. നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്ന നമ്മളെ ശരീരത്തിലുള്ള വെള്ളമാണ് ഈ പ്രക്രിയകളൊക്കെ നിയന്ത്രിക്കുന്നത്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതും വെള്ളമാണ്. ആന്തരികമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ജലമാണ്. ദഹനം അതുപോലെ തന്നെ വിസർജനം, ദഹന വിസർജന പ്രക്രിയകളൊക്കെ സുഖകരമായി നടക്കണമെങ്കിൽ ജലം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാരൊക്കെ നമ്മളോട് പറയണത് 2 മുതൽ 3 ലിറ്റർ വരെയുള്ള വെള്ളം കുടിക്കണം ഓരോ ദിവസവും എന്ന്. വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെ കുടിക്കണം എന്നില്ല, ചിലപ്പോ ഒന്ന് വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളം കലർന്നിട്ടുണ്ട്. ജലാംശം കലർന്ന ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ ദ്രാവക രൂപത്തിലുള്ളവ പാനം ചെയ്യുക. ഇതിലൂടെയൊക്കെ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉണർവിനും ഉന്മേഷത്തിനും ജലം, വെള്ളം അത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായി കുടിക്കുക. ഈ വെള്ളവും ഈ മനുഷ്യനും തമ്മിൽ, ജലവും ജീവനും തമ്മിൽ വലിയ ബന്ധമാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? ആ ഫറായിത്തും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അൽമാ അല്ലദീ തശ്റബൂ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച്. അങ്ങനെ പല സ്ഥലങ്ങളിലും വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാ? ആ വെള്ളവും ആ ജലവും ഈ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു നിയന്താവ്, ഇതിനെ നിയന്ത്രിക്കുന്ന ഒരാൾ അനിവാര്യമാണ്. അത് ഏക ഇലാഹായ അള്ളാഹുവാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി സാധ്യമാവും. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടെ ഖുർആനിൽ ഇത് ആവർത്തിക്കപ്പെടുന്നത്. ഏറ്റവും ശുദ്ധമായ വെള്ളമല്ലേ മഴവെള്ളം? ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തുള്ളികൾ എത്ര പരിപാവനമാണ്! എന്നാൽ അള്ളാഹു തആല വിചാരിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ ഉപ്പുവെള്ളമാക്കാമായിരുന്നു. അള്ളാഹുവിന് അതൊന്നൊരു പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നുവെങ്കിൽ മനുഷ്യന്റെ മറ്റു ജീവജാലങ്ങളുടെ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ അങ്ങനെയൊന്നും അള്ളാഹു ചെയ്തില്ലല്ലോ. ശുദ്ധമായ സൂറത്തുൽ വാഖിയിൽ ഇത്ര മനോഹരമായിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മേഘത്തിൽ നിന്ന് ഈ വെള്ളത്തെ ഇറക്കിയത്, അതോ നാം ആണോ? ലൗ നശാഉ ജഅൽനാഹു ജാജം, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതൊരു ഉപ്പുവെള്ളമാക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അള്ളാഹു ചെയ്തില്ല. എന്നിട്ടും എന്തേ ഫലൂലാ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ്. ആ വെള്ളം അള്ളാഹു നൽകിയ ആ വെള്ളത്തിനുള്ള നന്ദി നമ്മൾ കാണിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആ വെള്ളം എന്ന അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എത്ര നന്ദി ചെയ്താലാണ് മതി വരിക, എത്രമാത്രം ശുക്ർ ചെയ്താലാണ് ആ കടപ്പാട് നമുക്ക് വീട്ടിൽ തീർക്കാൻ വേണ്ടി സാധ്യമാവുക. അതൊരിക്കലും കഴിയില്ല. എങ്കിലും അനുസരിക്കാനും ശുക്ർ ചെയ്യാനും സാധ്യമാവുന്നത്ര ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയണം. എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്നല്ലേ പടച്ചവൻ ഇവിടെ ചോദിക്കുന്നത്. ഇതേ ചോദ്യം വിശുദ്ധമായ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും ഉണ്ട്. എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്ന്. മനുഷ്യന്മാര് അങ്ങനെയാണ്. ഒരു അള്ളാഹു നൽകിയ ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിക്കും, പക്ഷേ അതിന് നന്ദി കാണിക്കാൻ വലിയ മടിയന്മാരാ. ആ മടിയന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. അള്ളാഹുവിനോടുള്ള ശുക്ർ, നന്ദി നമ്മുടെ മനസ്സിലുണ്ടാവും. അള്ളാഹു അത്ര വലിയ കാരുണ്യവാനാണ്. സാധാരണ നമ്മളൊരു ജോലി ചെയ്തതിന് ശേഷമാണ് മുതലാളി തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാറുള്ളത്, കൂലി കൊടുക്കാറുള്ളത്. എന്നാൽ അള്ളാഹു എന്ന ആ ഇലാഹ്, ഏക ഇലാഹായ റബ്ബ് നമുക്ക് ആദ്യം കൂലിയാ തന്നത്. എന്നിട്ടാണ് അള്ളാഹു താല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അല്ലേ. എല്ലാ സൗകര്യങ്ങളും തന്നു, നല്ല ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, മറ്റു സൗകര്യങ്ങൾ തന്നു, എല്ലാം 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 നൽകി, ജീവിതവും ജീവനും നൽകി, വെള്ളവും
അതുപോലെയുള്ള ഭക്ഷണവും ഒക്കെ നൽകി. എന്നിട്ടാണ് അള്ളാഹു തആല പറഞ്ഞത് നിങ്ങളെ നന്ദി കാണിക്കുന്നില്ലേ എന്ന്. എന്നിട്ടാണ് അള്ളാഹു തആല ചോദിക്കുന്നത് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ലേ എന്ന്. ഇൻഷാഅല്ലാഹ് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ നന്ദി കാണിക്കുന്ന ഒരടിമയായിട്ട് നമ്മൾ മാറണം. ആ നന്ദി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള നന്ദി. അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമാണ് മനുഷ്യന്മാരോടുള്ള നന്ദി. അള്ളാഹുവിന്റെ അപാരമായ തോഫീക്കു കൊണ്ട് തന്നെ മനുഷ്യന്മാര് കാരണമായി, കൂടെയുള്ളവര് കാരണമായി, കൂട്ടുകാർ കാരണമായി, കുടുംബക്കാർ കാരണമായി, അയൽവാസികൾ കാരണമായി, തന്റെ മറ്റു ജീവജാലങ്ങൾ കാരണമായി ഒരുപാട് ഉപകാരങ്ങൾ ഈ ദുനിയാവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉപകാരങ്ങളെല്ലാം കിട്ടുന്നതിന്റെ ആത്യന്തികമായി നമുക്കത് കിട്ടിയതിന്റെ കാരണം അത് അല്ലാഹുവാണ്. അല്ലാഹുവിൽ നിന്നുള്ള സഹായങ്ങളാണ്. ആ അല്ലാഹുവിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടാനുള്ള മാധ്യമങ്ങളാണ്, കാരണങ്ങളാണ് ഈ ജീവജാലങ്ങളിൽ മുഴുവനുമെങ്കിലും ആ ജീവജാലങ്ങളോടും ആ മനുഷ്യന്മാരോടും നന്ദി കാണിക്കണം നമ്മൾ. ആ മനുഷ്യന്മാരോടുള്ള നന്ദി കാണിക്കൽ അത് അല്ലാഹുവിനോടുള്ള നന്ദി കാണിക്കൽ തന്നെയാണ്. അങ്ങനെ പരിപൂർണമായി നന്ദിയുള്ള ഒരടിമയായിട്ട് നമ്മൾ മാറണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.